ഗസയിൽ ഇസ്രായേലിന്റെ വൻ വ്യോമാക്രമണം. അൽഷിഫ ആശുപത്രി പരിസരത്തുണ്ടായ ആക്രമണത്തിൽ നൂറുകണക്കിന് ആളുകൾ മരിച്ചതായി റിപ്പോർട്ടുകൾ. തകർന്ന കെട്ടിടങ്ങൾക്ക് താഴെ ആയിരങ്ങൾ കുടുങ്ങിയതായും സംശയമുണ്ടെന്ന് ഗസ സിവിൽ ഡിഫൻസ് അറിയിച്ചു. കരയിലൂടെയും കടലിലൂടെയും ആകാശത്തിലൂടെയും ആക്രമണം തുടരുകയാണ്. ഗസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടുള്ള പ്രമേയം UN ജനറൽ അസംബ്ലി അംഗീകരിച്ചു. ഫലസ്തീൻ ഇസ്രായേൽ ആക്രമണം രൂക്ഷമാകുകയും ഇസ്രായേൽ കരയുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് തീരുമാനം. ഗസയിൽ ആവശ്യമായ മാനുഷിക സഹായം എത്തിക്കാനും തീരുമാനിച്ചു. വോട്ടെടുപ്പിൽ 120 രാജ്യങ്ങൾ പ്രമേയത്തെ അനുകൂലിച്ചും 14 രാജ്യങ്ങൾ എതിർത്തും വോട്ട് ചെയ്തു. ഇന്ത്യ അടക്കമുള്ള 45 രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. അതിനിടെ നേരം പുലരുമ്പോൾ ഗസയുടെ ചെറുത്തുനിൽപ്പിന്റെ ചിത്രം ലോകം കാണുമെന്ന് ഹമാസ് അറിയിച്ചു. ഹമാസ് നേതാവ് ഉസാമ ഹംദാന്റേതാണ് പ്രതികരണം. ഗസയിലേക്ക് പ്രവേശിച്ച ഇസ്രായേൽ സൈനിക വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നതായും ഹമാസ് അറിയിച്ചു. ഹമാസിനെ തുടച്ചു നീക്കാനാണ് തീരുമാനമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി. നാസികളെയും ISIS-നെയും ലോകം ഇല്ലാതാക്കിയതുപോലെ ഹമാസിനെയും തുടച്ചു നീക്കുമെന്നാണ് പരാമർശം.